കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്താ വിഷയം, സ്തുതി മാറ്റുന്ന ദൈവം. 14:7 സിയോനിൽ നിന്ന് ഇസ്രായേലിൻ്റെ രക്ഷ വന്നെങ്കിൽ, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്തുതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. 1 ചിന്ത, സ്ഥിതി മാറ്റുന്ന ദൈവം. നാം ആയിരിക്കുന്ന ഏത് അവസ്ഥകളെയും അസ്ഥിതികളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ ഭാരപ്പെടുന്ന ശാരീരികമായ സ്ഥിതികൾക്ക് ഭേദം വരുത്താൻ ദൈവത്തിന് കഴിയും. മാനസികമായി നിങ്ങൾ തളർന്നിരിക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. സാമ്പത്തികമായി നിങ്ങൾ തകർന്നിരിക്കുകയാണോ, നിങ്ങളുടെ സ്ഥിതിയെ ദൈവത്തിന് മാറ്റാൻ കഴിയും. നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെട്ടാണ് ഈ പ്രഭാതത്തിലായിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനം പറയുന്നു, സ്ഥിതി മാറ്റുന്ന ദൈവമുണ്ട്, ഇന്നായിരിക്കുന്ന നിന്റെ സ്ഥിതിയെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ഇന്നായിരിക്കുന്ന നിന്റെ അവസ്ഥകളെ, നിന്റെ ഭാരത്തെ, നിന്റെ നെടുവീർപ്പിനെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. സ്തുതി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. രണ്ടാമത്തെ ചിന്ത, ആരുടെ സ്ഥിതിയാണ് ദൈവം മാറ്റുന്നത്? യഹോവ തൻ്റെ ജനത്തിൻ്റെ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ജനതയുടെ സ്ഥിതിയെ ദൈവം മാറ്റും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ദൈവം തൻ്റെ ജനത്തിൻ്റെ, മരുഭൂമിയിലൂടെ ദൈവം നടത്തിയ തൻ്റെ ജനത്തിൻ്റെ, ദൈവം നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നിരുത്തിയിരിക്കുന്ന ആ സ്ഥലത്തെ, ആ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, തൻ്റെ ജനത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ദൈവം നിമിഷനേരം കൊണ്ട് സ്ഥിതി മാറ്റി എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. ജോസഫേ, നീ അല്പകാലം വേദനിച്ചു, അല്പകാലം കുരുളിൻ്റെ താഴ്വരയിലൂടെ നീ കടന്നുപോയി. ജോസഫ് പറയും, എൻ്റെ ദൈവം എൻ്റെ സ്തുതിയെ മാറ്റി, തൻ്റെ ജനത്തിൻ്റെ സ്തുതിയെ ദൈവം മാറ്റും. നിൻ്റെ തലമുറയുടെ സ്തുതിയെ ദൈവം മാറ്റും. നിൻ്റെ ബിസിനസ്സിൻ്റെ സ്തുതിയെ ദൈവം മാറ്റും. നിൻ്റെ ശുശ്രൂഷയുടെ സ്തുതിയെ ദൈവം മാറ്റും. അസാധാരണമായ ചില ദൈവിക ഇടപെടലുകൾ പരിശുദ്ധാത്മാവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. സ്തുതി മാറ്റുന്ന ദൈവം തൻ്റെ ജനത്തിൻ്റെ, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്തുതി മാറ്റുമ്പോൾ അടുത്ത ചിന്ത 2 വാക്കുകളോട് പറയുന്നു, യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഒരു സന്തോഷവും ആനന്ദവും മടങ്ങി വരുന്നു. നിലകളിൽ നിന്റെ ജീവിതത്തിലെ സന്തോഷത്തെ കിടത്തിയ, നീ ആനന്ദിക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ ദുഃഖത്തിലാഴ്ത്തിയ ആ സംവത്സരങ്ങൾക്ക് പകരമായി ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു സന്തോഷം, ഒരാനന്ദം മടങ്ങി വരുന്നു. ഒരു സന്തോഷം, ആനന്ദം എൻ്റെ കൂടാരത്തിൻ്റെ അകത്ത് ദൈവം മടക്കിത്തരുന്നു. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുക, സ്ഥിതി മാറ്റുന്ന ദൈവം ചില സന്തോഷങ്ങൾ മടക്കിത്തരുന്നു, ചില ആനന്ദങ്ങൾ മടക്കിത്തരുന്നു.
നഷ്ടമാക്കിയ, ദുഷ്ടൻ നഷ്ടമാക്കി കളഞ്ഞ സന്തോഷങ്ങൾ മടങ്ങി വരട്ടെ. സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വരുന്നു, സിയോനിൽ നിന്ന് ഇസ്രായേലിന്റെ രക്ഷ വരുന്നു. ചിലർ ആനന്ദിക്കാൻ പോകുന്നു, ചിലർ സന്തോഷിക്കുവാൻ വേണ്ടി പോകുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ സ്ഥിതി മാറ്റുന്ന ദൈവമുള്ളത് ഓർത്ത് സ്തോത്രം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം, രചനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലെസ് യു.